ഓർക്കാട്ടേരി കച്ചേരി മൈതാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓർക്കാട്ടേരി കച്ചേരി മൈതാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കച്ചേരി മൈതാന സംരക്ഷണ വലയം തീർക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 വൈകിട്ട് 5 ഓർക്കാട്ടേരി ടൗണിൽ നടക്കുന്ന പരിപാടി സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഏറാമലയിലെയും പരിസര പ്രദേശത്തെയും വോളിബോൾ താരങ്ങൾ ഉൾപ്പെടെയുള്ള കായിക മേഖലയിലെ പ്രതിഭകളും കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും. കച്ചേരി മൈതാനത്തെ ഇല്ലാതാക്കാനുള്ള ഏറാമല പഞ്ചായത്ത് ഭരണസമിതിയുടെ തെറ്റായ നിലപാടിനെതിരെയുള്ള സമരമാണിതെന്ന് മൈതാന സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വയോജനങ്ങൾക്ക് ഒരു വിനോദ വിശ്രമ കേന്ദ്രം വേണമെന്നും സൗകര്യപ്രദമായ സ്ഥലത്ത് മെച്ചപ്പെട്ട നിലയിൽ അത് സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വയോജനങ്ങളെ കരുവാക്കി മൈതാനം കയ്യേറി കെട്ടിടം പണിയാനുള്ള തീരുമാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഒരു കാരണവശാലും മൈതാനത്ത് പഞ്ചായത്ത് ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കെട്ടിടം പണിയാൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു. 10 10,000 ആളുകൾ വന്നു ചേർന്നിട്ടുണ്ടാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ചുവപ്പ് കൂത്ത്. ആ കൂത്തിൻ്റെ പരിപാടിക്ക് കേരളത്തിൻ്റെ പുറത്തു വരെ ആളുകൾ വരുന്നു. അപ്പോൾ വലിയ പങ്കെടുക്കുന്ന പരിപാടിയിലെ ഗ്രൗണ്ടിൽ അത് കൂടുതൽ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഓരോ വർഷം വരുമ്പോൾ അത് സൗകര്യപ്പെടുത്തി കൊടുക്കാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പല ആളുകൾ പങ്കെടുത്ത ഗ്രൗണ്ടിൽ, പിന്നെ ശുഭരഴിക്കുന്നപ്പോഴത്തെ ആളുകൾ സംസ്കാര സമരത്തിൽ പങ്കെടുത്ത ഗ്രൗണ്ടിൽ, അങ്ങനെ ചരിത്രപരമായി വലിയ പ്രാധാന്യത ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ സൗകര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങളുടെ അവർ അനുഭവപ്പെടുത്തിയിട്ടും ഇതുവരെ അവരെടുക്കുന്ന അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് ഈ കഴിഞ്ഞ 23 ഓർക്കാട്ട് ശിവ ഭൗതികശാസ്ത്ര ഉത്സവത്തിന് ഓഡിറ്റോറിയത്തിൽ നാട്ടുകാരുടെയും കായിക താരങ്ങളുടെയും കലാ സംസ്കാര സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉന്നമായ ഒരു യോഗം, അതിൻ്റെ ഒരു കത്താണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷണ കത്തി. ആ കത്ത് അടിച്ചു കൊടുത്ത് ആളുകളെ വിളിച്ച് 100 യോഗ പങ്കെടുത്തു. വോളിബോളിൻ്റെ സ്റ്റേറ്റ് കോച്ചായിട്ട് ആളുകൾ കളിക്കുന്ന ആളൊക്കെ യോഗം പങ്കെടുത്തു. അതെല്ലാം ആ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നവരാണ്. അങ്ങനെ വിളിച്ച് ആ യോഗത്തിൽ വെച്ചിട്ട് 51 കമ്മിറ്റിയും 39 ഭാരവാഹികളും പല സംഘടനകളുടെയും കൃതികൾ ഭാരവാഹികളെ കൊണ്ടുള്ള, അതിൽ കച്ചി രാഷ്ട്രീയം ഇല്ല, ജാതി മതയിലൊന്നുമില്ല, കച്ചേരി മൈതാനം സംരക്ഷിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 27 ജൂൺ 27 കച്ചേരി മൈതാനത്തിൻ്റെ വിശദീകരണ പൊതുയോഗം ചെയ്യുകയുണ്ടായി. പഞ്ചായത്ത് മുഴുവൻ ഐക്യപ്രചാരം നടത്തി എന്നിട്ടാണ് പൊതുയോഗം ചേർന്നത്. ആ പൊതുയോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാണ് കുറേ ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പിന്നീ ആളുകൾ നമ്മളെ കമ്മ്യൂണിറ്റി സഹായത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായി. ഇപ്പം ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ കാരണം 20 ഈ ജനങ്ങളുടെയൊക്കെ അയൽപ്പങ്ങൾ പരിഗണിച്ചുകൊണ്ട് 20 വൈകിട്ട് 5 ഓർക്കാട്ടി ഡേമാർക്ക് മുതൽ ഓർക്കാട്ടി പോസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് 1 നീളത്തിൽ, അതുപോലെ തന്നെ കച്ചേരി മൈതാനി വളഞ്ഞുകൊണ്ടും ജനങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ 20 വൈകിട്ട് 5 നടക്കും. അതിൽ കായിക താരങ്ങളായിട്ടുള്ള കുറഞ്ഞ സേതുമാതാവട്ടെ, അതുപോലെ തന്നെ ജോസഫിനൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കലാ സംസ്കാര രംഗത്തും സാഹിത്യ രംഗത്തും സ്പോർട്സ് രംഗത്തുള്ള നിരവധി ആളുകൾ ആ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകും. 20 പങ്കെടുക്കും. അതിൻ്റെ പുറമെ ആ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിലെ പരിസരത്തുള്ള ഈ ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരു സംരക്ഷണം വരെയാണ് ഓർക്കാട്ട് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് 1,000 ആളുകൾ പങ്കെടുക്കുകയും. അപ്പോൾ ഞാൻ അവർക്ക് ഉദ്ദേശമുള്ളൂ, ഈ മൈതാനി സംരക്ഷണം നിലവിലുള്ള സൗകര്യം നിലർത്തി മെച്ചപ്പെടുത്തുന്നവർക്ക് അതിൻ്റെ നിലവിലുള്ള സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നിലനിർത്തേണ്ട സ്ഥാനത്ത് അതിൻ്റെ സൗകര്യം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം അതിൽ നിന്ന് തിരിഞ്ഞ് ഇവർക്ക് ഈ വയോജനങ്ങൾക്ക് വേണ്ടുന്ന കെട്ടിടം, മനോഹരമായ കെട്ടിടം എല്ലാ സൗകര്യത്തോടും കൂടി പിന്നെ മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ ധാരാളം പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ ധാരാളം സ്ഥലമുണ്ട്. ഇനി ഇല്ലെങ്കിൽ പിന്നെ നിരവധി ആവശ്യമായ പണം പഞ്ചായത്തിൻ്റെ ചന്ത കമ്മിറ്റിയുടെ അക്കൗണ്ടിലുണ്ട്. ഇതുവരെ സഹായിച്ച പോലെ അവർ സഹായിക്കുന്നതിൻ്റെ അഭിപ്രായത്തിലായിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രസിദ്ധ സിനിമാ നടനായിട്ടുള്ള അനൂപ് ചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ മറ്റ് അതിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പിന്നെ കലാ സാംസ്കാരിക നായകന്മാരെയൊക്കെ ഈ പരിപാടി പങ്കെടുക്കും. ഒരു മൈതാനം എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഇത് പിന്നെ ഇത്ര ഇന്ന് നിലവിലുള്ള വിസ്തൃതി തന്നെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പിന്നെ ഇടപെടലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ കൂട്ടിച്ചേർത്ത് പറയണമെന്ന് ഉദ്ദേശിച്ചത്, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ചില തെറ്റായ വിവരങ്ങൾ അവർ അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ അധികൃതർ ഒരു ഘട്ടത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു.
ആ സർവകക്ഷി യോഗത്തിൽ എടുത്തൊരു ധാരണ എന്ന് പറയുന്നത്, ആ മൈതാനിയിൽ പിന്നെ ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ പിൻഭാഗത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള വിശ്രമ കേന്ദ്രം ആരംഭിക്കുന്നതിനോട് ഒരു പൊതുധാരണ അന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് അവർ പറയുന്നത് നമ്മൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ച കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ അതിലൊരു അടിസ്ഥാനമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം ഇവർ പ്രവർത്തിയുമായി മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സർവകക്ഷി യോഗം വീണ്ടും വിളിച്ചു ചേർത്ത് ഇങ്ങനെയാണ് ഈ കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഏതാണ്ട് 1200 സ്ക്വയർ ഫുട്ട് വരുന്ന വിസ്തൃതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ എസ്റ്റിമേറ്റോ പ്ലാനോ ഒന്നും റിവൈസ് ചെയ്യാതെയാണ് കെട്ടിട നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കച്ചേരി മൈതാനിയുള്ള നിലവിലുള്ള വിസ്തൃതിയും സൗകര്യവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള സമരപരിപാടിയുമായിട്ട് ആ പ്രദേശത്തെ LDF മുൻകൈയ്യെടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ സാംസ്കാരിക സംഘടനയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രക്ഷോഭ പരിപാടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ PK കുഞ്ഞിക്കണ്ണൻ, ജനറൽ കൺവീനർ PRAJAN, TNK ശശീന്ദ്രൻ, MK കുഞ്ഞിരാമൻ, KK ഹംസഹാജി, ഇല്ലത്ത് ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ്. അതാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക് വിവാഹം. അതുകൊണ്ട് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് നിലമ്പൂർ.